അല്ലെ ഷാനിബ് ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹവുമായിട്ട് ഈ വിഷയത്തിന് മുന്നേ ഇവിടെ സംസാരിക്കേണ്ടവർക്ക് ഒന്ന് രണ്ട് റൗണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹത്തിന്റെ നിലപാടിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ മത്സരം എന്ന് പറയുന്നത് 2026 മുമ്പുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ്. പാർട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഫോറങ്ങളിൽ അത് ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം പക്ഷെ അതിന് വിരുദ്ധമായി ഇങ്ങനെ നമ്മൾ വർഗീയതയ്ക്കെതിരായി BJP വലിയൊരു പോരാട്ടം നടത്തി ഇവിടെ ഒരു പോരാട്ട ഭൂമിയിൽ നിൽക്കുമ്പോൾ, പാർട്ടി വിട്ടുപോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ആർക്കാണ് അത് സഹായകരമാകുക എന്നുള്ളത് അവരൊക്കെ മനസ്സിലാക്കണം. കാരണം ഷാനിബ് ഒരു വോട്ട് പിടിച്ചാലും അത് ആർക്കാണ് സഹായമാകുന്നത്? അത് തീർച്ചയായിട്ടും വർഗീയ ശക്തികൾക്കാണ് സഹായകരമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷാനിബ് ആ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് UDYF ആവശ്യപ്പെടാനുള്ളത്. ഒരിക്കലുമില്ല, ജനങ്ങളതൊക്കെ ചർച്ച ചെയ്യും. കാരണം ജനങ്ങളെ ഓരോ ദിവസവും ഇപ്പം വിലക്കയറ്റും. ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണെന്ന് മറക്കുക. ഒരു പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കുന്നവൻ, പെട്രോൾ അടിക്കുന്നവൻ ഒരേ സമയം കേന്ദ്ര സർക്കാരിനെ ഓർക്കും, 2 രൂപ കൂട്ടിയ കേരള സർക്കാരിനെ ഓർക്കും. അപ്പൊ വിഷയങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി കേരളവും കേന്ദ്രവും ഏതൊക്കെ നിലക്ക് ശ്രമിച്ചാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് മറക്കാൻ കഴിയില്ല. കാരണം അവരെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതുക കേന്ദ്രത്തിനെതിരെയും കേരളത്തിനെതിരെയും ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രമോഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തിന് മുമ്പുള്ള എല്ലാ പോസ്റ്റുകളും പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധതയുടെ ഒരു മുഖമായിരുന്നു. RSS മേധാവിയുമായി ചർച്ച നടത്തിയതിന് RSSന്റെ ഏജന്റാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇന്നിപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ട് പോലുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നേരത്തെ കാണുന്ന പാലക്കാട്ടെ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഒരിക്കലുമില്ല, ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടില്ല. കാരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്തിനാണ് ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്യേണ്ടത്? തലേ ദിവസം വരെ ഇടതുപക്ഷത്തെ വിമർശിച്ച, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച ഒരാളെ ഒരു ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം അവതരിപ്പിക്കുമ്പോൾ അവരെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്ന ചോദ്യത്തിന് ഉത്തരം അവരുടെ അണികളോട് പറയേണ്ടി വരും. ആ ഉത്തരം അവർക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അണികൾ എങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും? UDFന്റെ വോട്ടൊന്നും ചോരില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോരുകയും അത് UDFന് കിട്ടുകയും ചെയ്യും.